നമസ്കാരം. കേരളത്തിലെ സി പി എം എടുക്കുന്ന തീരുമാനത്തിന് വിരുദ്ധമായിട്ടാണ് പശ്ചിമബംഗാളിലെ സി പി എം ഘടകം എടുക്കുന്നത്. ഇത് വല്ലാത്തൊരു വൈരുദ്ധ്യമായി മാറിയിരിക്കുന്നു. ഇവർ രണ്ട് പാർട്ടിയാണോ എന്ന് പലപ്പോഴും നമുക്ക് തോന്നിപ്പോകുന്ന തരത്തിലുള്ള നിലപാടുകളാണ് അവിടുത്തെ രണ്ട് സി പി എം, അതായത് കേരള സി പി എം ഘടകവും പശ്ചിമബംഗാൾ സി പി എം ഘടകവും എടുക്കുന്നത്. അതുപോലെ തന്നെ രാജ്യത്തെ മറ്റ് ചില സി പി എമ്മിന്റെ മറ്റ് ചില ഘടകങ്ങളും എടുക്കുന്നതും വ്യത്യസ്തമാണ്. ഈ രണ്ട് ഘടകങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങളല്ല, അല്ലെങ്കിൽ അവരെടുക്കുന്ന നിലപാടുകളല്ല മറ്റ് സ്ഥലങ്ങളിൽ എടുക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ സി പി എം എന്നുള്ള പാർട്ടി ഒരു കേഡർ പാർട്ടി എന്ന തരത്തിൽ ഒറ്റ അച്ചിൽ വാർത്ത പാർട്ടി എന്നാണ് വൈപ്പെങ്കിൽ പോലും അത്തരത്തിലല്ല കാര്യങ്ങൾ പോകുന്നത്. ഞാനീ പറയാൻ കാരണം, ഇപ്പോൾ പശ്ചിമബംഗാളിൽ കേരളത്തിലെ പോലെ തന്നെ ഗവർണറും ഭരണകൂടവും തമ്മിൽ ചില അസ്വാരസ്യങ്ങളുണ്ട്, തർക്കങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്, എല്ലാമുണ്ട്. കേരളത്തിലെ ഗവർണറുമായിട്ട് കാലങ്ങളായിട്ട് ഇവിടുത്തെ ഭരണകൂടം, കേരള ഭരണ കൂടം, പിണറായിയുടെ നേതൃത്വത്തിലുള്ള ഭരണകൂടം പിന്നെ ശണ്ടയിലാണ്, തർക്കത്തിലാണ്. അവർ തമ്മിൽ പരസ്പരം കണ്ടാൽ പോലും മിണ്ടില്ല, ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിൽ. അതുപോലെയാണ് പശ്ചിമബംഗാളിൽ. പശ്ചിമബംഗാളിൽ മമതാ ബാനർജിയുടെ ഭരണകൂടം അവിടുത്തെ ഗവർണറായ ആനന്ദ് ബോസുമായിട്ട് വല്ലാത്ത ഉടക്കിലാണ്. ഇപ്പോൾ പശ്ചിമബംഗാളിലെ ഗവർണർ പശ്ചിമബംഗാളിൻ്റെ ഭരണകൂടത്തിനെ കുറിച്ചും ആ ഭരണകൂടം ചട്ടവിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്നുവെന്നും ഭരണഘടനാ വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുമെന്നും ക്രമസമാധാനം നേരെയവേ നടത്തിക്കൊണ്ടു പോകാൻ കഴിയാത്ത ഒരു സംസ്ഥാന ഭരണകൂടമാണ് നിൽക്കുകയെന്ന് പറഞ്ഞുകൊണ്ട് സംസ്ഥാന ഭരണകൂടത്തിനെതിരായിട്ടുള്ള റിപ്പോർട്ട് കേന്ദ്രത്തിൽ സമർപ്പിച്ചിരിക്കുന്നെന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ആ റിപ്പോർട്ടിനെ അവിടുത്തെ സി പി എം ഘടകം ശക്തമായി പിന്തുണ കൊടുത്തിരിക്കുകയാണ്. എന്നാൽ കേരളത്തിൽ അങ്ങനെ ഒരു റിപ്പോർട്ട് ഇതുവരെയും കേരള ഗവർണർ കേരളത്തിലെ ഗവൺമെന്റിനെതിരായിട്ടുള്ള ഒരു റിപ്പോർട്ട് ഇതുവരെയും കൊടുത്തില്ല. ഇത്രയും കാലം ഇവിടെ ആര് മുഹമ്മദ് ഖാനും പിണറായി വിജയൻ തമ്മിലും അല്ലെങ്കിൽ എസ് എഫ് ഐക്കാരും തമ്മിൽ എല്ലാ ദിവസവും തെരുയുദ്ധങ്ങളൊക്കെ നടന്നുകൊണ്ടിരുന്നെങ്കിൽ പോലും അങ്ങനെ ഒരു എതിരായ റിപ്പോർട്ട് ഇപ്പോൾ ആനന്ദ് ബോസ് കൊടുത്തിരിക്കുന്നത് പോലുള്ള അതേ സ്വഭാവത്തിലുള്ള റിപ്പോർട്ട് ആര് മുഹമ്മദ് ഖാൻ കേന്ദ്രത്തിന് കൊടുത്തിട്ടില്ല. എന്നിട്ട് പോലും ആര് മുഹമ്മദ് ഖാനെതിരായിട്ടും ആണ് ഇവിടുത്തെ പാർട്ടി ഘടകം ശക്തമായി നിൽക്കുന്നത്, അന്നുള്ള നിലപാടുകൾക്കെതിരായിട്ടാണ്. എന്നാൽ അവിടെ കേന്ദ്ര ഗവൺമെന്റിന്റെ ഗവർണർ ഈ പ്രകടന പത്രികയിൽ പോലും ഗവർണർ പദവി വേണമോ വേണ്ടയോ എന്ന് ഞങ്ങൾ അധികാരത്തിൽ വരികയാണെങ്കിൽ തീരുമാനിക്കും എന്നു പറഞ്ഞ പാർട്ടിയുടെ പശ്ചിമബംഗാൾ ഘടകം അവിടുത്തെ ഭരണകൂടത്തിനെതിരായി ഇവിടത്തെ സി പി എം പറയുന്ന പോലെ ഭരണഘടനാ വിരുദ്ധമായിട്ട് ഒരു ഗവൺമെന്റ് തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഗവൺമെന്റിനെതിരായിട്ട് അവിടുത്തെ ഗവർണർ റിപ്പോർട്ട് കൊടുത്തപ്പോൾ ആ റിപ്പോർട്ടിനെ പിന്താങ്ങിക്കൊണ്ട് സി പി എം ഈസ്റ്റ് മിഡ്നാപൂർ സെക്രട്ടറി രഞ്ജൻ സിൻഹ എന്ന് പറയുന്ന നേതാവ് വ്യക്തമായിട്ട് അദ്ദേഹം ഗവർണറെ പിന്താങ്ങിക്കൊണ്ട് പ്രസ്താവന ഇറക്കി കഴിഞ്ഞു. ഇതാണ് നമ്മൾ കാണുന്നത്. അപ്പൊ ഈ സി പി എം കേരളത്തിൽ, അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, കേരളത്തിലെ സി പി എമ്മും പശ്ചിമബംഗാളിലെ സി പി എമ്മും കുറെ കാലമായിട്ട് വ്യത്യസ്തമായ നിലപാടുകളും വ്യത്യസ്തമായ തീരുമാനങ്ങളും എടുത്തിരിക്കുന്നത്. കേരളത്തിൽ എൻ ഡി എ സഖ്യം ഇല്ല എന്ന് കേരള ഘടകം തീരുമാനിക്കുന്നു, കേരള മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുകയും ചെയ്തു. എന്നാൽ പശ്ചിമബംഗാളിൽ ഇന്ത്യ ഘടകം ഉണ്ട് എന്നും ഞങ്ങൾ ഒരുമിച്ചാണെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കോൺഗ്രസും സി പി എമ്മും ഒരു കമ്പിൽ രണ്ട് കോടിയും ഒരു കമ്പിൽ കെട്ടി അവർ പ്രചരണം നടത്തുന്നു. ഇതാണ് നമ്മൾ കാണുന്നത്. അപ്പം എന്താണ് ഈ പാർട്ടി, ഈ പാർട്ടിയുടെ നിലപാട് എന്താണ്? ഈ പാർട്ടി ഒരു സെൻട്രൽ കമ്മിറ്റി ഉണ്ടെങ്കിൽ ആ സെൻട്രൽ കമ്മിറ്റിയുടെ തീരുമാനത്തിനനുസരിച്ചാണോ ഈ പാർട്ടി പ്രവർത്തിക്കുന്നത്, അതോ ഓരോ പ്രാദേശിക ഘടകത്തിനും അവരുടേതായ സ്വാതന്ത്ര്യമായിട്ട് തോന്നും പോലെ പ്രവർത്തിക്കാൻ കൊടുക്കുന്നോ? എന്തായാലും സി പി എം എന്നുള്ള പാർട്ടി നമ്മൾ ഇന്നലെ വരെ കണ്ടതുപോലെയും പറഞ്ഞതുപോലെയുമല്ല. പാർട്ടി വല്ലാതെ അന്തർ നാടകങ്ങൾ അല്ലെങ്കിൽ അതിനകത്തുള്ള അന്തചിത്രങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്നു. പശ്ചിമബംഗാൾ ഘടകം ഒരു കാരണവശാലും കേരള ഘടകത്തിനോട് ചേരുന്നതല്ല. ഒരുമിച്ചിരുന്ന് സെൻട്രൽ കമ്മിറ്റി കൂടുമ്പോഴും അവർ പരസ്പരം അഭിപ്രായ ഭിന്നത പറയുന്നത് പതിവായിരിക്കുകയാണ്.